ഹായ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് സൈബർ സെക്യൂരിറ്റി. എന്തുകൊണ്ടാണ് സൈബർ സെക്യൂരിറ്റി, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്? കാരണം എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര് എന്നോട് ഇൻസ്റ്റയിലും FBയിലും അതുപോലെ വാട്സപ്പിലും ഒക്കെ ചോദിക്കാൻ തുടങ്ങി, എന്താണ് സൈബർ സെക്യൂരിറ്റി എടുത്തത്, എന്തുകൊണ്ടാണ് സൈബർ സെക്യൂരിറ്റി എടുത്തത്, അതിന് സ്കോപ്പ് ഉണ്ടോ, ഇനി അത് പഠിച്ചാൽ ജോലി കിട്ടും, അത് യു കെയിൽ പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമോ, ഇന്ത്യയിൽ പഠിച്ചാൽ മതിയോ, സൈബർ സെക്യൂരിറ്റി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് എനിക്ക് ജോലി കിട്ടും, ഇവിടെ പഠിച്ച് എനിക്ക് ജോലി കിട്ടും, എന്താണ് അതിന്റെ ജോബ് പ്രോസ്പെക്ട്സ്. അപ്പോ ഞാനിതിന് ഒരുപാട് പേർക്ക് ഞാൻ ഇതിന് ആൻസർ കൊടുത്തിട്ടുണ്ട്, പിന്നെയും ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പൊ ഞാൻ അപ്പൊ എന്നാ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ഗൂഗിൾ ചെയ്തോക്കാം. അങ്ങനെയാണ് ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. സോ വാട്ട് ഇസ് സൈബർ സെക്യൂരിറ്റി? രീതിയിൽ ഞാൻ എനിക്ക് ഉൾക്കൊള്ളിക്കാവുന്നതിന്റെ ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സബ്ദന കോഡിങ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. സോ ഈ വീഡിയോ ചെയ്യുന്നത് ബേസിക്കലി എന്റെ ഒരു എക്സ്പീരിയൻസും പിന്നെ ഞാൻ അക്വയർ ചെയ്ത കുറച്ച് നോളജും വെച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് ലൈക്ക് മൈ പോയിന്റ് ഓഫ് വ്യൂ അബൌട്ട് സൈബർ സെക്യൂരിറ്റി. സോ സൈബർ സെക്യൂരിറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിൽ നിന്നുണ്ടാവുന്നത് അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ എന്താണ് സൈബർ സെക്യൂരിറ്റി? സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഡിവൈസസ്, നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺ, എന്തെങ്കിലും ബാക്കിയുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, ഇങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, അതാണ് സൈബർ സെക്യൂരിറ്റി നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഇനി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ വി അണ്ടർ ത്രെറ്റ് ഓൾ ദി ടൈം? യെസ് വി ആർ. സൈബർ സെക്യൂരിറ്റി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സിസ്റ്റവും, നമ്മളൊരു മണ്ണിൽ കുഴിച്ചിട്ട സിസ്റ്റം ആണെങ്കിൽ പോലും ഇറ്റ് വോണ്ട് ബി സേഫ് എന്നാണ് അതിന്റെ ജനറൽ പ്രിൻസിപ്പിൾ തന്നെ പറയുന്നത്. സോ സൈബർ സെക്യൂരിറ്റി ജനറലി നമ്മൾ അറ്റാക്സ് പ്രിവെന്റ് ചെയ്യാനും ചെറിയ ത്രെറ്റ് മുതൽ വലിയ ത്രെറ്റ് വരെ ആ ഒരു ത്രെറ്റിന്റെ പാരാമീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് കൈൻഡ് ഓഫ് ത്രെറ്റിനെയും നമ്മൾ പ്രിവെന്റ് ചെയ്യുക, പ്രൊഹിബിറ്റ് ചെയ്യുക, ഈ മെത്തഡോളജീസും ഈ ടെക്നിക്സും ആയിരിക്കും നമ്മൾ സൈബർ സെക്യൂരിറ്റിയിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. എന്താണ് സൈബർ സെക്യൂരിറ്റിയുടെ സ്കോപ്പ്? ടെക്നോളജി, സോഷ്യൽ മീഡിയ, ബേസിക്കലി കമ്പ്യൂട്ടേഴ്സ്, ഇത്രയും നിലവിലുള്ളതോളം കാലം സൈബർ ക്രൈംസിന്റെ റേറ്റ് ഒരിക്കലും കടന്നു പോകുന്നു. സോ സൈബർ സെക്യൂരിറ്റിയുടെ സ്കോപ്പ് അത്രത്തോളം തന്നെയാണ്. നമ്മളൊരു 2012 ആ ഒരു ടൈം എടുത്തു കഴിഞ്ഞാൽ, അതും 2020 എടുത്തു കഴിഞ്ഞാൽ 58% ആണ് സൈബർ ക്രൈംസിന്റെ റേറ്റ് കൂടിയിരിക്കുന്നത്. സോ സൈബർ ക്രൈംസിന്റെ റേറ്റ് ഗ്ലോബലി ഇൻക്രീസ് ചെയ്യുന്നിടത്തോളം സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസിന്റെ സാധ്യതകളും അതുപോലെ തന്നെ കൂടുതലാണ്. ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ സൈബർ പ്രൊഫഷണൽസ് ഗ്ലോബലി, അതിന്റെ ഒരു കണക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ സർവൈസ് ഒക്കെ പറയുന്നത് 2.93 ബില്യൺ അത്രയും സൈബർ പ്രൊഫഷണൽസിന്റെ നീഡാണ് വേൾഡ് വൈഡ് ഇപ്പൊ നിലവിലുള്ളത്. ഇനി 2026 ആകുമ്പോഴേക്കും അതൊരു 28% പോകും എന്നാണ് പറയുന്നത്. സോ നോട്ട് ടോക്കിംഗ് അബൌട്ട് ഫാൻസ് എനിമോർ. പക്ഷെ സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസിന്റെ യു കെയിലെ സ്കോപ്പ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ ഈ ഷോർട്ട് ഓക്യുപ്പൻസി ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ആ ഒരു കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്ന ഒരേ ഒരു സബ് കാറ്റഗറിയാണ് സൈബർ സെക്യൂരിറ്റി. സോ സൈബർ സെക്യൂരിറ്റി പഠിച്ച ഒരാൾക്ക്, ആ പ്രൊഫഷണലിൽ ജോലി കിട്ടിയ ഒരാൾക്ക്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് യു കെയിൽ വേറൊരു ജോലിക്ക് വേണ്ടി വലിയ ബുദ്ധിമുട്ടുള്ള ആവശ്യമുണ്ട്. സോ ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഹെർട്ട്ഫോർഡ്ഷയറിലാണ്. എൻ്റെ സെമസ്റ്റർ ആക്ച്വലി ഞാൻ ജാനിൻ്റെയൊക്കെ ആയിരുന്നു. അപ്പം ജനുവരി തുടങ്ങി മെയ് വരെയായിരുന്നു എൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ. അപ്പം ആ സെമസ്റ്ററിൽ എനിക്കുണ്ടായിരുന്നത് ടെക്നിക്കലി പരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെൻട്രേഷൻ ടെസ്റ്റിങ്, ഡിജിറ്റൽ ഫോറൻസിക്സ്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം സെക്യൂരിറ്റി. ഈ മൂന്ന് സബ്ജക്റ്റാണ് ടെക്നിക്കലി എനിക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അതിൽ DSS ഫുൾ മാത്സാണ്. പിന്നെ ഡിജിറ്റൽ ഫോറൻസിക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അസ് യൂഷ്വൽ നമ്മളൊരു ക്രൈം സീനിൽ നമുക്ക്
ഒരു അവിടെ നിന്ന് കിട്ടുന്ന ഗാഡ്ജറ്റ്സ്, അവിടെ നിന്ന് കിട്ടുന്ന ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, അതിൽ നിന്നുള്ള ഡേറ്റ റിട്രീവ് ചെയ്യുന്നതും അത് പ്രോസസ് ചെയ്യുന്നതും അതൊക്കെയാണ് അതിൽ നമ്മൾ പഠിക്കുക. പിന്നെ പിന്നെ പെൻട്രേഷൻ ടെസ്റ്റിംഗ്. പെൻട്രേഷൻ ടെസ്റ്റിംഗ് as we all know, it's like legal hacking. സോ അതിൽ നമ്മൾ പഠിക്കുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. പിന്നെ ഈ മൂന്ന് സബ്ജക്ട്സ് അല്ലാതെ, ഈ മൂന്ന് മൊഡ്യൂൾസ് അല്ലാതെ നമുക്ക് പ്രിപ്പറേഷൻ ഫോർ പ്ലേസ്മെന്റ് ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് യൂണിവേഴ്സിറ്റീസിൽ ഏതൊക്കെ കമ്പനീസ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് എങ്ങനെ യൂണിവേഴ്സിറ്റീസിൽ വരുന്ന കമ്പനീസിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെ പുറത്തുള്ള കമ്പനീസിലേക്ക് അപ്ലൈ ചെയ്യാം, എങ്ങനെ ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യാം. പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവർ നമ്മുടെ ഒരു സി വി അത് പ്രിപ്പയർ ചെയ്ത് അവർക്ക് അയക്കാൻ പറയും. പിന്നെ നമ്മുടെ ലിങ്ക്ഡിനിൽ നമ്മൾ നിലവിൽ അക്കൗണ്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരത് അതിലെ ആക്ടിവിറ്റീസ് കുറച്ചുകൂടെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് പറയും. ഇല്ലാത്തവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് ലിങ്ക്ഡിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇറ്റ് വാസ് ലൈക്ക് എൻ അസൈൻമെന്റ്. സോ പ്രൊഫഷണലി നമ്മൾ ലിങ്ക്ഡ് ആയിരിക്കണം, സോഷ്യലി നമ്മുടെ ലിങ്കിങ്. ഇതിനൊക്കെ കുറച്ചുകൂടെ മോൾഡ് ചെയ്യുക, അതാണ് പ്രിപ്പറേഷൻ ഫോർ പ്ലേസ്മെന്റിൽ ആക്ച്വലി ചെയ്യുന്നത്. ആൻഡ് ദെൻ പിന്നെ ഉണ്ടാകുന്നത് അക്കാഡമിക് ഇംഗ്ലീഷ് ആണ്, ദാറ്റ് കൻ ഗോ. കാരണം അത് സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ് ആണ്, നമ്മൾ ബിടെക്കിലും പ്ലസ് ടുവിലും ഒക്കെ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത്രയായിരുന്നു എൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് സെമസ്റ്റർ ബ്രേക്ക് ആയിരുന്നു, വിച്ച് വാസ് ഫ്രം മെയ് തുടങ്ങി സെപ്റ്റംബർ വരെ എനിക്ക് സെമസ്റ്റർ ബ്രേക്ക് ആയിരുന്നു. ആ ടൈമിൽ നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം ആക്ച്വലി. പക്ഷേ ഇന്റേൺഷിപ്പ് ആണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് കണ്ടുപിടിക്കാനുള്ള സമയമാണ്. യു കനോട്ട് വർക്ക് ആ സമയത്ത്, നിങ്ങൾക്ക് പാർട്ട് ടൈം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഫുൾ ടൈം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. വിത്ത് റിസർച്ച് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും, 1 ഇയർ കോഴ്സ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ടൈം ഗ്യാപ്പിൽ ഫുൾ ടൈം വർക്ക് ചെയ്യാം. പിന്നെ സെപ്റ്റംബർ കഴിഞ്ഞാണ് എന്റെ അടുത്ത സെമസ്റ്റർ തുടങ്ങുന്നത്. ആ സെമസ്റ്ററിൽ ഞാൻ പഠിക്കുന്നത് മെയിൻലി സൈബർ ഓപ്പറേഷൻസ്, പിന്നെ ലീഗൽ ആൻഡ് എത്തിക്സ്, ഇൻഫർമേഷൻ സെക്യൂരിറ്റി. സോ ഇൻ ടോട്ടൽ നമ്മൾ പഠിക്കുന്ന ടൂൾസ് ബേസിക്കലി ഓട്ടോപ്സി ഫോർ ഡിജിറ്റൽ ഫോറൻസിക്സ്, പിന്നെ കാലി. ഈ കാലി തന്നെ യൂസ് ചെയ്യണം എന്നവർ പറയില്ല, നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് പാരറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവരെ നമ്മൾ പഠിപ്പിക്കുന്നത് ബേസിക്കലി കാലിയിലായിരിക്കും. പിന്നെ അതുപോലെ വയർ ഷാക്ക്, ഇറ്റ്സ് അലോട്ട്. നിങ്ങൾ 1 ഇയർ കോഴ്സ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും ഉള്ളൂ നിങ്ങളുടെ കോഴ്സ്. അതിനുശേഷം നിങ്ങൾക്ക് പ്രോജക്റ്റ് ഡിസർട്ടേഷൻ ഉണ്ടാവും, ഫൈനലി ഒരു 3 മന്ത്സ് കഴിയുമ്പോൾ ഗ്രാജുവേഷൻ. ഇനി ഇതല്ല നിങ്ങൾ 2 ഇയർ കോഴ്സ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷനാണുള്ളത്. നിങ്ങൾ സെപ്റ്റംബറിലാണ് കോഴ്സ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ഇയർ ഫുള്ള് നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് സെപ്റ്റംബർ തുടങ്ങി നിങ്ങൾ പ്ലേസ്മെന്റിന് പോവും. ഇനി ജാനുവരിക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ സെമസ്റ്റർ എ പഠിക്കും, അത് സെപ്റ്റംബറുകാരുടെ സെമസ്റ്റർ ബി ആയിരിക്കും ആക്ച്വലി. നിങ്ങൾ ഒരുമിച്ചാണ് പഠിക്കുന്നത് സെപ്റ്റംബർ ലാസ്റ്റ് സെപ്റ്റംബറും ഇപ്പോൾ ഉള്ള ജനുവരി ബാച്ചും കൂടെ നിങ്ങൾ സെമസ്റ്റർ ബി ആയിരിക്കും ആദ്യം പഠിക്കുക. അതിനുശേഷം ജാനുവരിക്കാർ സ്ട്രൈക്കിൽ അവരുടെ ഇന്റേൺഷിപ്പിലേക്ക് ആയിരിക്കും കയറുക. സോ അതുകൊണ്ടാണ് അവർക്ക് ഈ പറഞ്ഞ പോലെ 40 hours വർക്ക് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഇത് ഫുള്ള് കഴിഞ്ഞ് നെക്സ്റ്റ് നിങ്ങളുടെ സെപ്റ്റംബർ, നെക്സ്റ്റ് ഇയർ സെപ്റ്റംബർ വരുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ പ്ലേസ്മെന്റ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ വർക്ക് പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങളുടെ സെമസ്റ്റർ എ പഠിക്കുന്നത്. ഇനി റിസർച്ച് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഡയറക്റ്റ് ജാനുവരിക്ക് ആണെങ്കിലും സെപ്റ്റംബറിൻ്റെക്ക് ആണെങ്കിലും നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും പിന്നെ നിങ്ങൾ നിങ്ങളുടെ റിസർച്ചിന് പോകുന്നത്, 1 ഇയർ റിസർച്ച് പോകുന്നത്. അതിനുശേഷമായിരിക്കും ഒബ്വിയസ്ലി ഗ്രാജുവേഷൻ. ഇനി ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ് എക്സാം പാറ്റേൺ. എക്സാം എങ്ങനെയാണ്, എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി എങ്ങനെയാണ്, ബേസിക്കലി ലാബ് എക്സാം എങ്ങനെയാണ്. ഇപ്പം ഞാൻ ഈ കോഴ്സ് സെലക്ട് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ ടെൻഷൻസ് മുഴുവൻ ബാക്കിയുള്ള റിട്ടേൺ എക്സാം ഒക്കെ നമുക്ക് എങ്ങനെയും ചെയ്യാം, ലാബ് എക്സാം എങ്ങനെയായിരിക്കും, അതിന് ഔട്ട്പുട്ട് കിട്ടുമോ, പാസ്സാവോ, ഇങ്ങനെയുള്ള ടെൻഷൻസ് ഒക്കെ ആയിരുന്നു. ആൻഡ് ദ തിങ് ഈസ് നമ്മൾ വീട്ടിൽ പഠിക്കുന്ന അല്ലെങ്കിൽ നാട്ടിലെ ഡിഗ്രി ചെയ്യുന്ന ആ ഒരു എക്സാം പാറ്റേണേ അല്ല. നമുക്ക് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് എക്സാം ഉണ്ട്, പക്ഷേ ഈ ഓൺലൈൻ എക്സാം എന്ന് പറയുന്നത് MCQ ടൈപ്പ് ആയിരിക്കും. പിന്നെ നമുക്കൊരു റിട്ടേൺ എക്സാം ഉണ്ടാവും. അപ്പോൾ ഈ DSS, ഞാൻ പഠിച്ച സമയത്ത് DSSന് 100 marks 60 marks ഇതുപോലെ റിട്ടേൺ എക്സാം ആയിരുന്നു. അതിലെ ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫ് ആയിരുന്നു പ്രോബ്ലി. പക്ഷേ MCQ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് ചെയ്തു പോകാവുന്ന ടൈപ്പ് MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. പിന്നെ അസസ്മെന്റ് അസൈൻമെന്റ്സ് ആയിട്ടായിരിക്കും. നമുക്ക് ചില സബ്ജക്ട്സിന് 100% കോഴ്സ് വർക്ക് അസൈൻമെന്റ് ആയിട്ടുള്ളതായിരിക്കും, ചിലതിന് 100% എക്സാം ആയിരിക്കും. സോ അബൌട്ട് DSS അതിന് 100% എക്സാം ആയിരുന്നു. പിന്നെ അസൈൻമെന്റ്സ് ആണെന്നുണ്ടെങ്കിലും ചിലരിത് പുറത്തു കൊടുത്ത് ചെയ്യിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സൈബർ സെക്യൂരിറ്റി സംബന്ധിച്ചിടത്തോളം പുറത്തു കൊടുത്ത് അസൈൻമെന്റ് ചെയ്യിക്കുക എന്നൊരു ഓപ്ഷൻ ഇറ്റ്സ് നോട്ട് വാലിഡ്. ഒന്നെങ്കിൽ നിങ്ങൾ അത്ര ബഡ്ജറ്റ് കൊടുത്ത് 10, 250, 300 pounds ഒക്കെ കൊടുത്ത് നിങ്ങൾ പുറത്തു കൊടുത്ത് അസൈൻമെന്റ് ചെയ്യിക്കണം.
എന്നാലും നിങ്ങൾ പാസ് ആകുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷേ സൈബർ സെക്യൂരിറ്റി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ അസൈൻമെന്റ് ആണെങ്കിലും അവർ തരുന്ന പ്രാക്ടിക്കൽസ് ആണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ ഇവരൊരു ഇത്ര അവേഴ്സ് മതി ഈ അസൈൻമെന്റ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിലതിന് 45 അവേഴ്സ് ആയിരിക്കും, അത്ര നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി എന്ന് പറയും. വിച്ച് ഇസ് അക്യുറേറ്റ് ആണ്, നമ്മൾ അത്ര സ്പെൻഡ് ചെയ്താൽ മതി. പക്ഷെ ഒരിക്കലും ആരും ഈ അസൈൻമെന്റ് തന്ന് തുടങ്ങുന്ന അന്ന് തൊട്ടിരുന്ന അസൈൻമെന്റ് ചെയ്യുക അത് ആരും ചെയ്യാറില്ല. പിന്നെ നമുക്കൊരു 5 ദിവസം 2 ദിവസം അത്രയൊക്കെ മതി നമുക്കൊരു അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ. നമ്മൾ അതിന്റെ പുറകെ 5 ദിവസത്തിനുള്ളിൽ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് അസൈൻമെന്റ് ചെയ്ത് തീർക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇവിടെ വരുന്നവരൊക്കെ പാർട്ട് ടൈം ജോബിന്റെ ഇടയ്ക്ക് റെഗുലർ ആയിട്ട് 1 മണിക്കൂറിൽ അസൈൻമെന്റ് ചെയ്യാം അങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല. എല്ലാവരും ഈ ഡ്യൂ ഡേറ്റിന് ഒരു 2-3 ദിവസത്തിനുള്ളിൽ ചെയ്യുന്നതായിരിക്കും. ബട്ട് വിച്ച് ഇസ് ഫൈൻ. അപ്പോ എക്സാം ക്രൈറ്റീരിയ എങ്ങനെയാണ്? അസൈൻമെന്റ്സ്, പിന്നെ റിട്ടേൺ എക്സാം, എം സി ക്യു. പിന്നെ ലാബ് എക്സാം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാബ് നമുക്ക് എക്സാം ആയിട്ടില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന അസൈൻമെന്റ്സിൽ നമ്മൾ ഈ ലാബിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് നമുക്ക് അവരൊരു ക്വസ്റ്റ്യൻ തരും, ആ ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് ഐ പി ആയിരിക്കും. അപ്പൊ നമുക്ക് ആരുടെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയില്ല. നമ്മൾ തന്നെ ചെയ്യുന്നു, നമുക്ക് തന്നെ ഒരു ഐ പി ഉണ്ടാവും, നമ്മൾ തന്നെ അത് ചെയ്ത് വെക്കണം. പക്ഷെ ഇതൊക്കെ അവർ പഠിപ്പിക്കും നമുക്ക്. പിന്നെ റെക്കോർഡഡ് ആണ് എല്ലാ ലെക്ചേഴ്സും. നമുക്ക് ഡൗട്ട് ഉള്ളപ്പോൾ നമുക്ക് നേരെ പോയി ലെക്ചർ കണ്ടിട്ട് പിന്നെയും അത് നമുക്ക് ചെയ്യാം. ഇറ്റ്സ് ആക്ച്വലി ഫൈൻ. സോ അടുത്ത ഒരുപാട് പേരുടെ ഡൗട്ടാണ് എത്രത്തോളം ഡിഫിക്കൽട്ട് ആണ് സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ. ഓണസ്റ്റ്ലി സ്പീക്കിംഗ് സൈബർ സെക്യൂരിറ്റി ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ പഠിക്കാൻ നമ്മൾ മെനക്കെട്ടിരുന്ന് കഴിഞ്ഞാൽ അത് പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരുപാട് പേരുടെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കോഡിംഗ് എക്സ്പീരിയൻസ് വേണോ എന്നുള്ളത്. ഈ എം എസ് സി മാത്തമാറ്റിക്സ് എടുക്കുന്ന ഒരാൾക്ക് മാത്സ് അറിയണോ എന്ന് ചോദിക്കുന്ന പോലെയാണ് സൈബർ സെക്യൂരിറ്റി പഠിക്കുന്ന ഒരാൾക്ക് കോഡിംഗ് അറിയണോ എന്ന് ചോദിക്കുന്നത്. കോഡിംഗ് ആക്ച്വലി കോഡിംഗ് മാൻഡേറ്ററി ആണ്. പിന്നെ സൈബർ സെക്യൂരിറ്റിയിൽ നമുക്കൊരു പ്രൊഫഷൻ വേണം, എന്താ പറയുക, ലൈഫ് ലോങ് ജോബിന് വേണ്ടിയാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി എടുക്കുന്നത്. അങ്ങനെ ഒരു തോട്ട് മനസ്സിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ കഷ്ടപ്പെട്ട് കോഡിങ്ങിന്റെ ബേസിക്സ് ഒക്കെ പഠിച്ചെടുത്താൽ, പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, പഠിച്ചെടുത്തു കഴിഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി നമുക്ക് പഠിക്കാൻ അത്ര പാടുള്ള സബ്ജക്റ്റ് അല്ല. പക്ഷെ കോഡിംഗ് മാൻഡേറ്ററി ആണ്, കോഡിങ്ങിന്റെ സ്കിൽസ് ഉണ്ടായിരിക്കണം, എങ്കിലും നമുക്ക് പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ സൈബർ സെക്യൂരിറ്റി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കോഴ്സ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നെക്സ്റ്റ് നമ്മുടെ ടാർഗറ്റ് വിച്ച് യൂണിവേഴ്സിറ്റി ഫ്രോം. സോ യൂണിവേഴ്സിറ്റീസെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ യു കെയിലെ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസിലും സൈബർ സെക്യൂരിറ്റി കോഴ്സ് ഉണ്ട്. റസൽസ് എല്ലാ യൂണിവേഴ്സിറ്റീസും 1 ഇയർ കോഴ്സാണ് സൈബർ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ചുരുക്കം ചില യൂണിവേഴ്സിറ്റീസിൽ മാത്രമേ ഉള്ളൂ വിത്ത് ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ വിത്ത് റിസർച്ച് കൊടുക്കുന്നത്. അതുപോലെ ജി സി എച്ച് ക്യുവിന്റെ കോഴ്സ് അക്രഡിറ്റേഷൻ ഉള്ള യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ റോയൽ ഹോളോവേ ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്ക് ഉണ്ട്, പിന്നെ ഈഡിൻബർഗ് നാപ്പിയ യൂണിവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഈ പറഞ്ഞ പോലെ ജി സി എച്ച് ക്യു അപ്രൂവ് ആയിട്ടുള്ളതും ബി സി എസ് അപ്രൂവ് ആയിട്ടുള്ളതും ഒക്കെ ഉണ്ട്. ബട്ട് നമ്മുടെ പ്രൈമറി കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഫീസ് ഒബ്വിയസ്ലി, 2 മൊഡ്യൂൾസ് എങ്ങനെയാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. സോ ബേസിക്കലി നിങ്ങൾ യൂണിവേഴ്സിറ്റീസ് ഇറ്റ് ഇസ് ഹാസ് ടു ഗോ വിത്ത് റാങ്കിങ് ആൻഡ് റെപ്യൂട്ടേഷൻ ഓൾ ദ ടൈം. യൂണിവേഴ്സിറ്റീസ് ബേസിക്കലി നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കംഫർട്ടബിലിറ്റി, പിന്നെ ഒത്തിരി റിമോട്ട് ആയി പോകരുത്, പിന്നെ അതുപോലെ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി കൺസേൺ. നിങ്ങൾ ഒരിക്കലും ഐ ഗോട്ട് ദിസ് ഡിഗ്രി ഫ്രം എ റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റി, അത് നമുക്ക് ജോലി കിട്ടാനുള്ള ഒരു ലെവലല്ല. നിങ്ങൾക്ക് എത്രത്തോളം സ്കിൽസ് ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്ലസ് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ഇഫ് യു ഗെറ്റ് എ സർട്ടിഫിക്കറ്റ് ഫ്രം റിസൾട്ട്സ് അല്ലെങ്കിൽ അതുപോലെ ഒരു ലീഡിങ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടാവാന്നുള്ളത്. പിന്നെ അതുപോലെ എനിക്ക് മൊഡ്യൂൾസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ബോൺമൗത്ത്. യൂണിവേഴ്സിറ്റി ഓഫ് ബോൺമൗത്തിൽ ഇതുപോലെ 1 ഇയർ ഉണ്ട്, 1 ഇയർ വിത്ത് റിസർച്ച് ഉണ്ട്, വിത്ത് പ്ലേസ്മെന്റും ഉണ്ട്. അവിടുത്തെ മൊഡ്യൂൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നല്ല സോളിഡ് മൊഡ്യൂൾസ് ആണ്. ദെൻ വൈ യൂണിവേഴ്സിറ്റി ഹെഡ്ഫോർഷയർ? ഞാൻ ചില യൂണിവേഴ്സിറ്റി ഹെഡ്ഫോർഷയർ ചൂസ് ചെയ്തത് ബെസ്റ്റ് തിങ് ഇറ്റ്സ് ക്ലോസർ ടു ലണ്ടൻ, സോ ഐ ക്യാൻ ഹാവ് ദ ലണ്ടൻ ലൈഫ് ഓൾ ഐ വാണ്ട്. സെക്കൻഡ് തിങ് ഞാൻ ഇവിടെ പഠിച്ച സീനിയേഴ്സിനോട് ഒരുപാട് ചോദിച്ചിട്ടാണ് യൂണിവേഴ്സിറ്റി ഹെഡ്ഫോർഷയർ ചൂസ് ചെയ്തത്. മൊഡ്യൂൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോളിഡ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ആണ്. അതുപോലെ അവരുടെ ഒരു പ്ലേസ്മെന്റ് സ്കീം, അതെനിക്ക് ഒത്തിരി അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്. കാരണം അവർ പ്ലേസ്മെന്റിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവരൊരു സീവി ക്രിയേറ്റ് ചെയ്യുക, സോഷ്യലി ലിങ്ക് ആക്കുക, പിന്നെ അതുപോലെ ഒരുപാട് കമ്പനീസ് പ്ലേസ്മെന്റിന് വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഹെഡ്ഫോർഷയർ. അത് ഗ്രാജുവേഷന്റെ സമയത്ത് അത് കഴിഞ്ഞ് സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. ഞാൻ ചോദിച്ച സീനിയേഴ്സ് ഒക്കെ പറഞ്ഞുള്ള കാര്യമാണ് നമുക്ക് എബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലേസ്മെന്റ് കിട്ടുന്നതിൽ, അതെല്ലായിടത്തും അങ്ങനെയാണ്. പക്ഷേ
ഓപ്പർച്യൂണിറ്റീസ് ക്യാമ്പസിലേക്ക് കൊണ്ടുവരുന്നത് ഹെർട്ട്ഫോർഷയർ യൂണിവേഴ്സിറ്റീസ് ഇറ്റ്സ് ബ്രില്യന്റ്. സോ ബേസിക്കലി ഞാൻ ഈ ഒരു കാറ്റഗറി നോക്കിയിട്ടാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹെർട്ട്ഫോർഷയർ ചൂസ് ചെയ്തത്. സോ സൈബർ സെക്യൂരിറ്റിയുടെ ഫീസ് റേഞ്ച് വരുന്നത് ഒരു 15,000 pounds തുടങ്ങി ഒരു 25-28 ആ ഒരു റേഞ്ച് വരെ പോവാം. പിന്നെ ചില റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റീസിൽ ഞാൻ ഒരു 30 അത്രത്തോളൊക്കെ കിട്ടിയിട്ടുണ്ട്. റിസൾട്ട്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 22-25 ഇതൊക്കെയാണ്. ഹെർട്ട്ഫോർഷയറിൽ നിലവിൽ 15,500 ആണെന്ന് തോന്നുന്നു ഇയർലി ഫീ. സോ വാട്ട് കൈൻഡ് ഓഫ് ജോബ് ക്യാൻ ഐ ഗെറ്റ് വിത്ത് സൈബർ സെക്യൂരിറ്റി ഡിഗ്രി? സോ ഒരു ഫ്രീലാൻസ് ബഗ് ബൗണ്ടി സ്പെഷ്യലിസ്റ്റ് തുടങ്ങി ഒരു ചീഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫീസർ. അത്ര വരെ വേസ്റ്റ് ആണ് സൈബർ സെക്യൂരിറ്റിയുടെ ജോബ് സ്പെക്ട്രം എന്ന് പറയുന്നത്. You can be an ethical hacker, penetration tester, cybersecurity analyst, information analyst. അങ്ങനെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട് സൈബർ സെക്യൂരിറ്റി. But if you have a skill and you nurture it, സൈബർ സെക്യൂരിറ്റിയിൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ജോബും ഈസി ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. ശരിക്കും വർത്ത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡിഫറെന്റ് പെർസെപ്ഷനിൽ നോക്കുമ്പോഴാണ് ഇത് പറയാൻ പറ്റുള്ളൂ. വൈ? കാരണം സൈബർ സെക്യൂരിറ്റി ഓൾറെഡി ഐ ടി എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഐ ടി ഫീൽഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ദിസ് ഈസ് ഗോൺ ബി മൈ ഫ്യൂച്ചർ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം യെസ് ഇറ്റ് ഈസ്. പക്ഷെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് യു കെയിൽ വന്ന് പെട്ടെന്ന് സെറ്റിൽ ആവണം അങ്ങനെ വിചാരിക്കുന്ന ഒരു ആളുടെ പെർസ്പെക്റ്റീവിൽ ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ഗുഡ് കോംബോ ടു ഗോ വിത്ത്. കാരണം മെയിൻലി കോഴ്സിന്റെ വർക്ക് ലോഡ് കൂടുതലാണ്, കോഴ്സ് ടഫാണ്, ഐ മീൻ മോഡറേറ്റ്ലി ടഫാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അസൈൻമെന്റ്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് പുറത്തു കൊടുത്ത് ചെയ്യിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്താലും ഫെയിലിയർ റേറ്റ്സ് കൂടുതലാണ്. നമ്മൾ തന്നെ സമയം കണ്ടെത്തി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരുപാട് ഇൻസ്റ്റൻസ് സൈബർ സെക്യൂരിറ്റി പഠിക്കുമ്പോഴുണ്ടാവും. സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ട് ടൈം ചെയ്യുന്നതിന് ചിലപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ടാവും. 20 hours നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ചില സമയത്ത് നമുക്ക് പാർട്ട് ടൈം കൂടുതൽ ചെയ്യാൻ പറ്റി എന്ന് വരില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ മൈ ഓണസ്റ്റ് ഒപ്പീനിയൻ ഇസ് സൈബർ സെക്യൂരിറ്റി നിങ്ങൾ എടുക്കണ്ട. അപ്പോൾ ആ കോഴ്സിന്റെ ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് സ്ട്രഗിൾ എപ്പോഴും ഈ കോഴ്സ് കഴിയുന്നവരെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ സൈബർ സെക്യൂരിറ്റിയിൽ ഒരു പ്രൊഫഷൻ ആഗ്രഹിച്ച് വരുന്ന ഒരാൾക്ക് ഇറ്റ് വോണ്ട് ബി എ പ്രോബ്ലം. അല്ലെങ്കിൽ ഐ ടി സെക്ടറിൽ എന്തെങ്കിലും ഒരു കോഴ്സ് നോക്കി വരുന്ന ആൾക്ക് ഇറ്റ് വോണ്ട് ബി എ പ്രോബ്ലം. പക്ഷെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്താൽ മതി, എത്ര വേഗം യു കെയിൽ എത്തണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ സൈബർ സെക്യൂരിറ്റി എടുത്തിട്ട് നിങ്ങൾക്ക് പാർട്ട് ടൈം എല്ലാം കൂടെ കൊണ്ടുപോകുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. തിങ്ക് വൈസ്ലി. സോ ദാറ്റ്സ് ഇറ്റ്. സൈബർ സെക്യൂരിറ്റി കോഴ്സ് റിലേറ്റഡായിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഡി എം ചെയ്യാം. സോ എന്റെ സജഷൻസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ടിൽ ദെൻ, ബൈ.